അത് വ്യവസായ വകുപ്പ് അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് ബോധ്യപ്പെടട്ടെ, അത് കഴിഞ്ഞ് ഗവൺമെന്റ് ആവശ്യമായ നടപടി ചെയ്യും. പ്രതിപക്ഷം വലിയ രൂപത്തിൽ അതൊരു പ്രതിഷേധമായി കൊണ്ടുവരികയും സർക്കാരിന്റെ ഒരു അഴിമതിയാണ് എന്ന തരത്തിലുള്ള ഒരു പ്രചരണവും ശക്തമാക്കുന്നു. അല്ലാതെ എന്താണെന്നൊരു കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ച് രണ്ട് റിപ്പോർട്ട് വരട്ടെ, ഊഹാപോഹങ്ങളിലേക്ക് നമ്മൾ പോകണ്ടല്ലോ. സംശയത്തിന്റെ നിഴൽ വരുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. അല്ല, അത് വരട്ടെ, രണ്ട് റിപ്പോർട്ട് വരട്ടെ, പരിശോധിക്കാൻ ഏതായാലും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അത് ജനങ്ങൾ കുറച്ച് അസൗകര്യം ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു പ്രശ്നമുണ്ട്. കാരണം ഒരു ഭാര്യയും ഭർത്താവും ജീവനക്കാരനാണെ കുട്ടിയുമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നടപ്പിലായി വരുമ്പോൾ ഗവൺമെന്റ് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റൊന്ന്, അത് പറഞ്ഞതിന്റെ തുടർച്ചയെന്നോണം പലവിധമായ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കുട്ടിയെ വെക്കുന്ന കാര്യം, കഴിഞ്ഞ ദിവസം തന്നെ ഒരു വിഷ്വൽ പുറത്തു വന്നത് കുട്ടിയെ താഴെ അവന്റെ സ്കൂട്ടറിന്റെ താഴെ ഇരുത്തി കൊണ്ടുപോകുന്നൊരു വിഷ്വൽ, അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട്, പൊതുവിൽ തന്നെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്നൊരു പരാതി വ്യാപാരം. രണ്ടു വശങ്ങളുണ്ട്. ഒന്ന്, ഈ ബുദ്ധിമുട്ടുകൾ ഒരു ഭാഗത്തുണ്ട്. അതേസമയം തന്നെ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് റോഡ് ആക്സിഡന്റുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അത് ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതിനും പരിഹാരം ഉണ്ടാകണം, ജനങ്ങളുടെ ബുദ്ധിമുട്ടിനും പരിഹാരം ഉണ്ടാകണം. പരിശോധന വേണമെന്നുണ്ടോ ഈ അസൗകര്യങ്ങൾ പൊതുജനങ്ങളുടെ? സൗകര്യങ്ങൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ വിമർശനം വരുമ്പോൾ സർക്കാർ പരിശോധിക്കുമല്ലോ. ഏതായാലും ഒരു മാസക്കാലം ഇത് ട്രയൽ എന്നുള്ള നിലയിലാണല്ലോ നടക്കുന്നത്. ആരുടെയും പേര് കേസൊന്നും എടുക്കുന്നില്ലല്ലോ. ആ ഒരു മാസക്കാലത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കും.